إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لم تقولون ما لا تفعلون كبر مقتا عند الله أن تقولوا على الله كبر مقتا عند الله أن تقولوا ما لا تفعلون പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പനകളെ ശിരസ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും അവസാന നിമിഷം വരെയും അല്ലാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി ജീവിക്കുവാനും അവൻ്റെ പൊരുത്തത്തോടുകൂടി അവസാന നിമിഷത്തിൽ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകും. വിശുദ്ധ ഖുർആനിൽ 16-ാമത്തെ സൂറത്തിൻ്റെ 92-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. വല തക്കൂനു, നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത്. എന്താണ് അവരുടെ പ്രത്യേകത? കല്ലത്തി നഖലത് ഗസ്ലഹ, അവളുടെ നൂലിനെ അവൾ പൊട്ടിച്ചു കളയും. മിമ്പാദി ഖുവത്തിൻ അൻകാസ, പലതരം നൂലിഴകളെ ഒരുമിച്ചു കൂട്ടി ആ നൂലിനെ ശക്തമാക്കിയതിനു ശേഷം അതിനെ പൊട്ടിച്ചു കളയുന്ന ഉരുവളെ പോലെ നിങ്ങളാകാൻ പാടില്ല. ഈ ഒരു കാര്യം സൂചിപ്പിച്ചതിന് ശേഷം അള്ളാഹു പിന്നീട് നമ്മോട് പറയുന്നത് തത്തഹിദൂന ഐമാനക്കും ദഖലം ബൈനക്കും, നിങ്ങൾ വിശ്വാസ്യതകളെ അല്ലെങ്കിൽ കരാറുകളെ സ്വീകരിക്കുകയും ദഹലം ബൈനക്കും നിങ്ങൾക്കിടയിൽ വഞ്ചനാത്മകമായ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യും. അത് തക്കൂന ഉമ്മത്തുൻ ഹിയ അർബാ മിൻ ഉമ്മ, ഒരു പക്ഷേ ഈ ഒരു മോശമായ സമീപനം പുലർത്തുന്ന ഈ ഒരു വിഭാഗം ആളുകൾ അതൊരു പക്ഷേ വലിയൊരു വിഭാഗമാണ് എന്നുള്ളൊരു തോന്നലോടുകൂടിയായിരിക്കാം ഏതൊരു ജനവിഭാഗത്തോടാണോ മോശമായ സമീപനം കാണിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തിയോടാണോ, അവരെക്കാളും മുന്തിയ ആളുകളാണ് തങ്ങൾ എന്നുള്ള ബോധത്തോടുകൂടിയായിരിക്കാം വിശ്വാസ്യതയുടെ മേഖലകളിൽ വഞ്ചനകൾ പ്രകടിപ്പിക്കുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല താക്കീദ് എന്ന വണ്ണം പറയുന്നു, ഇന്നമാ യബ്ലൂകുമുല്ലാഹു ബി,
ആ ഒരു വഞ്ചനാത്മകമായ നിലപാട് കാരണം അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ നിങ്ങൾ അഭിപ്രായ വ്യത്യാസമുള്ള ഖിയാമനാളിന്റെ വിഷയത്തെ കുറിച്ച് വളരെ വ്യക്തമായ രൂപത്തിൽ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. എന്തിനെ കുറിച്ചാണ് ഖുർആൻ സൂചിപ്പിച്ചത് എന്ന് ആയത്തുകളിലൂടെ നാം ഒരു പരിശോധന നടത്തിയാൽ, പ്രത്യേകിച്ചും മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ കരാറുകൾ പാലിക്കണം എന്ന വിഷയത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ 23-ാമത്തെ സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് അൽ മുഅ്മിനൂൻ എന്നാണ്. അതിന്റെ തുടക്കം മുതലുള്ള ആയത്തുകൾ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ പറയുന്നത് മുഅ്മിനുകൾ ആരാണ് എന്നതിനെ കുറിച്ചാണ്, അവരുടെ വിശേഷണങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ പ്രത്യേകതകൾ. ഇന്ന് മുസ്ലിമീങ്ങൾ കരുതുന്നത് പോലെയുള്ള ഒരു മുഅ്മിനിന്റെ സങ്കല്പമല്ല വിശുദ്ധ ഖുർആൻ അതിലൂടെ അവതരിപ്പിക്കുന്നത്. വ്യക്തിത്വത്തിന്റെ വിഷയത്തിൽ നല്ല പൂർണതയുള്ള ആളുകളാണ് മുഅ്മിനീങ്ങൾ എന്ന് അള്ളാഹു അതിലൂടെ വ്യക്തമാക്കുന്നു. നല്ല സ്വഭാവ ഗുണങ്ങളുടെ വിഷയത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകളാണ് മുഅ്മിനീങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അതിലൂടെ വ്യക്തമാക്കുന്നു. അതിലൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വ്യക്തിത്വ പൂർത്തീകരണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം, അത് അല്ലാഹു പ്രത്യേകം പരാമർശിക്കുന്നു അതിന്റെ 8-ാമത്തെ ആയത്തിലൂടെ. വല്ലദീനഹും, അവർ ആരാണ് മുഅ്മിനീങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. വല്ലദീനഹും അവർ ഹും, പ്രത്യേകിച്ചും ആ ഒരു വിഭാഗം എന്നിങ്ങനെ എടുത്തു പറയുകയാണ്. ലി അമാനാത്തിഹിം വഅഹ്ദിഹിം റാഉൻ, അമാനത്തുകളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അമാനത്തുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസ്യതകളുടെ വിഷയത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മത പുലർത്തുന്ന ആളുകളാണ്. വഅഹ്ദിഹിം, അവരുടെ കരാറുകളുടെ വിഷയത്തിൽ റാഉൻ, അത് പാലിക്കുന്ന വിഷയത്തിൽ അവർ ബദ്ധശ്രദ്ധരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഗുണമുണ്ടെങ്കിൽ അവൻ മുഅ്മിനാണ്, ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഇല്ല എങ്കിൽ മുഅ്മിൻ അല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പൊ പലപ്പോഴും മുസ്ലിം സമുദായത്തിനിടയിൽ അത്രയൊന്നും ഗൗരവം കൊടുക്കാത്ത ഒരു വിഷയമായിട്ടാണ് ഈ ഒരു വിഷയത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ വ്യവഹാര മേഖലകളിലാണ് ഇത് ലംഘിക്കപ്പെടുന്നത്. ഇപ്പൊ തൊഴിലുകൾ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ടാവും, ഏതെങ്കിലുമൊക്കെ ആളുകളുമായിട്ട് നമ്മൾ കരാറിൽ ഏർപ്പെടും, ഈ ഒരു നിർമ്മാണം ഇൻഷാല്ലാ ഇന്ന ദിവസം ചെയ്തു തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന് മുതൽ നമുക്കിത് തുടങ്ങി വെച്ച് ഇന്ന ദിവസം തീർത്തു തരാമെന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന തൊഴിലാളികൾക്ക് നല്ല ഉറപ്പുണ്ട് ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും തീരില്ല. പിന്നെ ഈ ഒരു ഭംഗി വർത്താനം ഇവിടെ പറഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു കരാർ ഇവിടെ നടക്കുകയുള്ളൂ, പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധന്മാരാണ്, ബുദ്ധിമാരാണ്, പ്രായോഗിക ബുദ്ധിയുള്ളവരാണ് എന്ന് സ്വയം അഹങ്കരിക്കുന്ന, അഹംഭാവം നടിക്കുന്ന, സ്വയം മിടുക്കന്മാരാണ് എന്ന് ധരിക്കുന്ന ഇങ്ങനെയുള്ള ചതിയന്മാർ, അവരെ കുറിച്ച് ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെതായിട്ടുള്ള ഭാഷകളോ ശൈലികളോ ഒന്നും ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുന്നില്ല, അതിനുള്ള യോഗ്യത ഒന്നാമത് എനിക്കില്ല എന്നുള്ളതാണ്. കാരണം ഈ രംഗത്തൊന്നും അത്ര സൂക്ഷ്മതയുള്ള ഒരു വ്യക്തിയല്ല. പിന്നെ വിഷയത്തെ കുറിച്ച് എനിക്ക് കൂടി പാഠമാകാൻ വേണ്ടിയിട്ടാണ് വിഷയങ്ങൾ സൂചിപ്പിക്കുന്നത്, അല്ലാതെ നിങ്ങളോട് ഉപദേശിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളെ പഠിപ്പിക്കാൻ ഒരിക്കലും ഈ ഉള്ളവൻ ആളല്ല. അതുകൂടി ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള നല്ല ചിന്തയും ബോധവും നൽകി നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്ന വിഷയം ഇവിടെ പ്രായോഗിക ബുദ്ധി എന്ന് പോലും പലപ്പോഴും നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള അതിബുദ്ധി പ്രകടിപ്പിക്കുന്ന ആളുകളെ കുറിച്ചാണ്. അതറിയാം, എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല എങ്കിലും വെറുതെ പറയും ഞാനിത് ചെയ്തു തരാം, നാളെ നമുക്ക് തുടങ്ങാം, അല്ലെ നാളെ കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം.
പെരുമലവരെ നമ്മൾ പറയുന്നു നാളെ തുടങ്ങാൻ കഴിയില്ല, നാളെ കഴിഞ്ഞ് തുടങ്ങുന്നു നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ. അതല്ലാതെ വരുന്ന പ്രശ്നങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു തരും. പക്ഷെ പുറത്തു തരണമെങ്കിൽ കരാറ് ചെയ്ത വ്യക്തിയെ വിളിച്ചിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ അവതരിപ്പിക്കണം. എന്തും സംഭവിച്ചോട്ടെ, നമ്മൾ അവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടോട്ടെ, നമ്മൾ അവസരങ്ങളെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ്. ഇപ്പൊ അനധികൃതമായിട്ടുള്ള മേഖലയിലൂടെ നമ്മൾ ഇത്തരം കള്ളങ്ങൾ പറഞ്ഞ് ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും എന്ത് നേടിയാലും നമ്മുടെ മക്കൾ ചിലപ്പോൾ അപകടത്തിൽ പെടും. ഹോസ്പിറ്റലിൽ അതിനേക്കാൾ വലിയ തുക അതിന് പകരം നമ്മൾ കൊടുക്കേണ്ടി വരും. അതിൽ യാതൊരു നന്മയില്ല എന്നുള്ളതാണ്. ഇപ്പൊ പരീക്ഷണ ഘട്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങൾക്ക് നൽകുന്നത് അവരുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ കൂടുതൽ നന്മകൾ അവർക്ക് നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളുടെ കയ്യിലുള്ള തെറ്റായ സമീപനങ്ങളും പ്രവൃത്തികളും മൂലം നാം തന്നെ എന്തെങ്കിലും ഇത്തരം സമീപനങ്ങളിലൂടെ എടങ്ങേറുകൾ വലിച്ചു വെച്ചാൽ അതിൽ യാതൊരു നന്മയും ഇല്ല എന്നുള്ളതാണ്. ഈ ലോകത്തും നമുക്ക് നന്മയില്ല, നാളെ പരലോകത്തും നന്മയില്ല. മറിച്ച് അത്തരം മോശമായൊരു സമീപനം പുലർത്തിയതിന്റെ പേരിലും തെറ്റ് ചെയ്തതിന്റെ പേരും നാളെ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി തീരുമെന്നുള്ളതാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല മാന്യമായ രൂപത്തിൽ ചോദിക്കുകയാണ്. 61-ാമത്തെ സൂറത്ത് സൂറത്തു സഫ്, പലർക്കും പരിചിതമായൊരു സൂറത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളെ വിളിക്കുകയാണ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ ഒന്ന് ആലോചിക്കൂ. മുഅ്മിനീങ്ങൾ സംബോധന ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാകില്ല എന്നല്ല. മുഅ്മിനീങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി തന്നെയാ വിളിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലിമതഖൂലൂന, നിങ്ങൾ എന്തിനാണ് പറയുന്നത്, മാലാ തഫ്അലൂ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള വിഷയത്തിൽ നിങ്ങൾ എന്തിനാണ് അത് ചെയ്യാമെന്ന് പറയുന്നത്, എന്തിനാണ്, ലിമത്തക്കൂലുണ്ട്, എന്തിനാണ് ചെയ്യാമെന്ന് പറയുന്നത്, അള്ളാഹു ചോദിക്കുകയാണ്. ഇതിന്റെ ആവശ്യം എന്താണ്? സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണോ? തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണോ? സാഹചര്യം അനുകൂലമാക്കേണ്ടത് ഞാനല്ലേ, അള്ളാഹു ചോദിക്കുകയാണ്, ഞാനല്ലേ? നിങ്ങളുടെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകേണ്ടത് ഞാനല്ലേ? നിങ്ങളുടെ ഇടുക്കം മാറ്റേണ്ടത് ഞാനല്ലേ? നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരേണ്ടത് ഞാനല്ലേ? ആ ഒരു ഈമാൻ ഉണ്ടോ? ആ ഒരു ഈമാനുള്ള ആളുകളെയാണ് മുഅ്മിൻ അല്ലാഹു സുബ്ഹാനഹു വതാല സംബോധന ചെയ്യുന്നത്. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് സംബോധന ചെയ്യുന്നത്. ലിമ തഖൂലുൻ, എന്തിനാണ് പറയുന്നത്, മാലാ തഫഅലു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഉറപ്പുള്ള വിഷയത്തിൽ നിങ്ങളത് ചെയ്തു തരാമെന്ന് പറയാൻ പാടില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ചെയ്യാൻ കഴിയുന്ന ഉറപ്പുള്ളത് ആ സമയത്ത് ചെയ്തു കൊടുക്കുക എന്ന് പറയാം. നമുക്കിടയിലുള്ള ഈ തൊഴിൽ മേഖല കരാർ മേഖലയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ്, രാവിലെ തഹജ്ജു നമസ്കരിച്ചിട്ടുണ്ട്, നന്നായിട്ട് ദുആയും ചെയ്തിട്ടുണ്ട്, സുബഹിക്ക് മുന്നേ തന്നെ പള്ളിയിൽ ജമാഅത്തിന് മുന്നേ തന്നെ എത്തിയിട്ട് ദീർഘമായി സുന്നത്ത് നമസ്കരിച്ചു, ഫർദ് നമസ്കരിച്ചു, അതിനുശേഷമുള്ള ദിക്ര് ഔറാദുകൾ മുറാദുകൾ എല്ലാം നിർവഹിച്ചിട്ടാണ് ഈ നാശത്തിലേക്ക് ചെന്ന് ചാടുന്നതെന്ന് വിചാരിച്ചു. ഈ നാശത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ നിർവഹിച്ച ഈ സൽക്കർമ്മങ്ങൾ കൊണ്ട് അത് പരിഹരിക്കാമെന്ന് പ്രത്യാശിക്കേണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വ്യക്തമായ രൂപത്തിൽ പറയുകയാണ്. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കണം, കബറ മഖതൻ ഇൻദല്ലാഹ്, അല്ലാഹുവിങ്കലുള്ള വലിയ ക്രോധത്തിന് കാരണമായി തീരുന്നു. അള്ളാഹുവിന്റെ ക്രോധത്തിന് നിങ്ങൾ തഹജ്ജു നമസ്കരിച്ചിട്ടുണ്ടാകാം, സുബ്ഹി നമസ്കരിച്ചിട്ടുണ്ടാകാം, മറ്റുള്ള ദിക്ർ ഔറാദുകളൊക്കെ നിർവഹിച്ചിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ഈ തെറ്റായ ചെയ്തികൾ മൂലം അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും ഒരിക്കലും ഒഴിവാകുമെന്ന് വിചാരിക്കല്ലേ. അത് തഖൂലു മാലാ തഫ്അലൂൻ, എന്തിന്റെ പേരിലാണ് ആ ചെയ്യാം എന്ന് പറഞ്ഞ കാര്യം, ചെയ്യാൻ കഴിയില്ല എന്ന് അറിഞ്ഞിട്ടും ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. കാരണം നമ്മൾ ഈ കരാറുകൾ ചെയ്യുക എന്നുള്ളത്, ഇപ്പൊ ഞാൻ ഒരാളുമായിട്ട് കരാർ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമൊന്നുമില്ല, അത് ചെയ്തു കൊടുത്തില്ലെങ്കിലും സർവ്വസാധാരണമായി ഞാൻ ഇങ്ങനെ ലംഘിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ നാളെ വരാം അവിടെ നമുക്ക് പണി തുടങ്ങാം എന്നൊക്കെ വെറുതെ പറയാം, അത് ഞാൻ എന്നും പറയുന്ന ഒരു എന്റെ ഒരു രീതിയാണ്. എനിക്കത് പ്രശ്നമല്ല, കാരണം നിരന്തരം പറഞ്ഞു പറഞ്ഞു അങ്ങനെയാണല്ലോ. ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നത് അതിൽ നൈരന്തര്യം സംഭവിക്കുമ്പോഴാണ്. ആദ്യമായിട്ട് എനിക്കത് പറയാൻ ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും, ഞാൻ പറയുന്നത് തെറ്റാണ്, എനിക്ക് ചെയ്യാൻ കഴിയില്ല, നല്ല ഉത്തമ ബോധ്യമൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് പറയുമ്പോൾ ചെറിയൊരു അസ്വസ്ഥതയും ഒരു ജാള്യതയൊക്കെ ഉണ്ടാവും. വീണ്ടും രണ്ടാമത് കൂടി പറയാൻ ഞാൻ നിർബന്ധിതനാകണം, കാരണം പണിക്കാരൻ നാളെ ഇല്ല, എന്റെ അടുത്ത് പണിക്കാരൻ നാളെ ഇല്ല,
എന്നിട്ടും അത് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റെടുത്തേക്കാം, കാരണം വേറെ ഏതെങ്കിലും പണിക്കാരോ ഒന്ന് ഏറ്റെടുക്കരുതല്ലോ എന്നുള്ളതാണ്. അപ്പൊ ഈ പണി എനിക്ക് കിട്ടണം, ഈ രംഗത്തുള്ള എന്താണ് സമ്പാദ്യവുമായി ബന്ധപ്പെട്ട അനുകൂലമായ സാഹചര്യങ്ങൾ എന്റെ ഭാഗത്തേക്ക് തന്നെ ഉണ്ടാകണം, അതിനുവേണ്ടി വെറുതെ പോയിട്ട് കളവ് പറയും. നാളെ നമുക്ക് തുടങ്ങാം. എനിക്ക് നാളെ തുടങ്ങാൻ കഴിയില്ല, ഉറപ്പാണ്. എന്നിട്ട് വെറുതെ ഞാൻ പോയിട്ട് നിന്നെ കരാർ ചെയ്യാണ് നാളെ തുടങ്ങാൻ നമുക്ക്. ആ വീട്ടുകാരൻ പിറ്റേന്ന് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് കച്ചവടത്തിന് പോകേണ്ടതാണ്, അല്ലെങ്കിൽ ഓഫീസിൽ പോകേണ്ടതാണ്, മറ്റുള്ള എന്തെങ്കിലുമൊക്കെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെടേണ്ട മനുഷ്യൻ എന്ത് ചെയ്യുന്നു, നമ്മളെയും കാത്ത് ലീവ് എടുത്ത് അവിടെ കാത്തുകൂത്തിയിരിക്കുക. സമയപ്പോൾ ഞങ്ങൾ നമ്മൾ എത്തുന്നില്ല, വിളിക്കും ഫോൺ എടുക്കില്ല. അതാണല്ലോ, വിളിക്കും ഫോൺ എടുക്കില്ല, ഫോൺ പതുക്കെ എടുത്ത് മാറ്റി വയ്ക്കും. കുറേ കഴിയുമ്പോഴത്തേക്കും ഈ ഒന്ന് രണ്ട് റിങ്ങുകൾ ചെയ്യുന്ന സമയത്ത് എന്തു വലിയൊരു കള്ളമാണ് സൃഷ്ടിച്ചെടുക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് വലിയൊരു വിദഗ്ധനായ ഒരു കള്ളനെ പോലെ വലിയൊരു കളമുണ്ടാക്കിയിട്ട് രണ്ട് രണ്ട് കോൾ കഴിയുമ്പോൾ തിരിച്ച് അങ്ങോട്ട് വിളിച്ചിട്ട് വലിയൊരു അഭിനയം കാഴ്ചവെക്കും, ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മേഖലയിൽ നമുക്ക് ഏറ്റവും അനുകൂലമായ ജീവിത സാഹചര്യം ഒരുങ്ങി കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ? ആണെങ്കിൽ അല്ലാ പറയുകയാണ്, അള്ളാഹുവിന്റെ കോപം നിങ്ങളിലേക്ക് ഉണ്ടാവും, ആ വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആ ഒരു സ്ത്രീയെ പോലെ ആയി പോകരുത് എന്നാ പറഞ്ഞു. സ്ത്രീയുടെ പ്രത്യേകത എന്താണ്? നൂലുകൾ നൂൽക്കുന്നു, എന്നിട്ട് നല്ല ശക്തിമത്തായ നൂലുകൾ സൃഷ്ടിക്കുന്നു, എന്നിട്ട് ഇവള് തന്നെ എന്ത് ചെയ്യുന്നു, അവസാനം അതെല്ലാം ഇഴകളൊക്കെ കീറി ആ നൂല് ദുർബലമാക്കിയിട്ട് ഇവള് തന്നെ ഇറങ്ങിപ്പോകും. എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അമലുകൾ ധാരാളം ചെയ്യുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിക്കുന്നത് അതിനോടാണ്. ഒരു വ്യക്തി ധാരാളം അമലുകൾ ചെയ്യുന്നു, നമസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, അതിനുപരിയായിട്ടുള്ള സുന്നത്ത് കർമ്മങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സുന്നത്ത് നോമ്പുകളും, തിങ്കളാഴ്ച എന്താണ് നോമ്പാണ്, വ്യാഴാഴ്ച എന്താണ് നോമ്പാണ്, എല്ലാം നോമ്പാണ്. പക്ഷെ കരാർ പാലിക്കുന്ന വിഷയത്തിൽ തീരെ ശ്രദ്ധയില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ നൂലിഴകളെ പോലെയാണ് ഇബാദത്തുകൾ. ഈ കരാർ പാലിക്കാത്തതിന്റെ പേരിൽ തന്നെ ചെയ്തു കൂട്ടിയ ഇബാദത്തുകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് ബാത്തിലാക്കിയിട്ട് പോകേണ്ട ഒരു ഗതികേടിലായിരിക്കും ആ മനുഷ്യന്റെ അവസ്ഥ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ നൂലിഴകളെ ദുർബലമാക്കി പൊട്ടിച്ചെറിയുന്ന ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? തത്തഖിദു അയ്മാനക്കും ദഖലം ബൈനക്കും, കരാറുകൾ ഏറ്റെടുക്കുന്നു. ആ രംഗത്ത് വഞ്ചന കാണിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് മുഫസ്സിറുകളായ ഉലമാക്കൾ പറയുന്ന മറ്റൊരു രീതി, ഇപ്പോ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് ജോലിക്ക് വന്നു, ഒരു അമുസ്ലിമായ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, നമ്മുടെ അടുക്കൽ വന്നു, എനിക്കൊരു ജോലി തരണം, നമ്മൾ എന്ത് ചെയ്തു, ആ ജോലി തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് മറ്റൊരു വ്യക്തി നമ്മുടെ അടുക്കലേക്ക് വരുന്നത്. അദ്ദേഹം മുസ്ലിമാണ്, ശ്രീകളായ ഉലമാക്കൾ പ്രത്യേകം സൂചിപ്പിക്കുന്ന വിഷയങ്ങളാണ്. അദ്ദേഹം മുസ്ലിമാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു മുസ്ലിമിന് ജോലി കൊടുക്കാമല്ലോ, ആ മുസ്ലിമിനെ അവഗണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടും ആ മുസ്ലിമിന് ജോലി കൊടുത്തിട്ട് മറ്റേയാളോട് വിളിച്ചു പറയാണ്, ഓ നിങ്ങളെ ആവശ്യമില്ലാട്ടോ, വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു കളവ് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതാണ് ഇവിടെ വലിയ ആളാണ്, വലിയൊരു ഉത്തമ സമുദായമാണ് എന്നുള്ള ബോധത്തോടു കൂടിയുള്ള നിങ്ങൾ കാണിക്കുന്ന വഞ്ചന എന്നതിന്റെ സൂചന എന്നാണ് ഇവിടെ മുഫസ്സിറുകളായ ഉലമാക്കൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കച്ചവട മേഖലകൾ നടക്കുന്ന വഞ്ചനകൾ അല്ലെ, പ്രത്യേകിച്ചും ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു വാഹന കച്ചവടം നടത്തുന്ന ഒരു മനുഷ്യൻ, അപ്പൊ അദ്ദേഹം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുക്കൽ വിൽക്കാനായി ഒരു വാഹനമുണ്ട്, ആ വാഹനം വേണോ എന്ന് അദ്ദേഹം തന്നെ എന്നോട് ചോദിച്ചുകയാണ്. അപ്പൊ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. ഈ വാഹനമാണ് വിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചോദിച്ചു, വാഹനം എവിടെയാണ് കിടക്കുന്നതെന്ന്. മറുതലക്കുന്ന ചോദ്യം വന്നപ്പോ ഇദ്ദേഹം പറയാണ്, ആ വണ്ടി മറ്റേ ഇവിടെയാണ് കിടക്കുന്നത്, പാലായില കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ കോളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലല്ലേ വണ്ടി കിടക്കുന്നത്, പിന്നെ നിങ്ങൾ അതിനെ കളവ് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഈരാറ്റുപേട്ടയിലാണെന്ന് അറിഞ്ഞാൽ ആളുകൾ ഇടപാട് ചെയ്യാൻ പ്രയാസം കാണിക്കുന്നു. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, 50,000 kilometers ഓടിയ വണ്ടിയാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന വണ്ടി അധികവും 100,000+ kilometers ഓടിയതായിരിക്കും, അതിന് കൃത്രിമത്വം കാണിക്കും, എന്നിട്ട് പാവങ്ങളായ ഏതെങ്കിലും മനുഷ്യനെ കൊണ്ടേ പറ്റിക്കും. എടുത്ത് ഒരു ഉസ്താദ് പറഞ്ഞ ഒരു അനുഭവമാണ്, പാവം പിടിച്ച ഒരു ആലിമാണ്, നല്ല സൂക്ഷ്മതയുള്ള സാത്വികനായ ഒരു ആലിം, അദ്ദേഹത്തിന് ഒരു വാഹനം വേണം. അദ്ദേഹം എന്ത് ചെയ്തു, നല്ല കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ആത്മാർത്ഥതയും സ്നേഹമൊക്കെ എന്നും ഉസ്താദെ ഉസ്താദെ ദുആ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേയറ്റത്തെ വിനയമൊക്കെ കാണിച്ചിട്ടാണല്ലോ ഈ ജനങ്ങൾ കൂടെ കൂടുക. അപ്പൊ ആ കൂട്ടത്തിൽ ഏറ്റവും വിശ്വസ്തൻ എന്ന് തോന്നിയ ഒരു വ്യക്തി ഇവിടെ പറഞ്ഞു, ഒരു വാഹനം വേണം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു വാഹനം കൊണ്ടുവന്ന് കൊടുത്തു. ഉസ്താദിന്റെ മോൻ ഈ വിഷയത്തിൽ ഒരു അല്പസ്വല്പം ഗ്രാഹിയുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ പറഞ്ഞു, മോനോട് പറഞ്ഞു, മോനെന്ന് ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം ഓടിച്ചു നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ഈ മനുഷ്യനോട് ചോദിച്ചു, ഈ വാഹനത്തിന്റെ വലതു ഭാഗത്തുനിന്ന് എന്ത് വണ്ടിയാണ് വന്ന് ഇടിച്ചു കയറി, അതുകൂടി നിങ്ങളൊന്ന് വിശദീകരിക്കാൻ പറഞ്ഞു. ഇടിച്ച വാഹനം കൊടുത്തിട്ട് ഈ
പാവും പിടിച്ച് മഹാത്മാവ് ആ പണ്ഡിതനെ പറ്റിക്കാൻ ശ്രമിക്കുന്നു. ൂക്ക എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത്തരം ആളുകളെ, കാരണം പ്രായോഗിക ബുദ്ധി ഇല്ലാത്ത ആളുകളാണല്ലോ, വാഹനത്തെ കുറിച്ചുള്ള പ്രായോഗിക ബുദ്ധി ഒന്നും ഇല്ലാത്ത ഇങ്ങനെയുള്ള ഉസ്താദന്മാരെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് ആളുകൾ പറയാം. ഇങ്ങനെ പറ്റിച്ചും ചതിച്ചും ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വാക്ക് പറഞ്ഞാൽ പാലിക്കില്ല, ഇടപാടുകൾ നടത്തിക്കഴിഞ്ഞാൽ പറ്റിക്കും. ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ക്വാളിറ്റി കൊടുക്കും, തേർഡ് ക്വാളിറ്റി വരെ കൊടുത്ത അനുഭവങ്ങൾ ആളുകൾ പറയാറുണ്ട്, സങ്കടങ്ങൾ പറയാറുണ്ട്. ആലോചിച്ചു നോക്കുക, എന്തുമാത്രം ചതിക്കലും വഞ്ചനകളുമാണ്. പള്ളിയിലെ ആളുകൾ സജീവമാണ്, പള്ളി സമ്പന്നമാണ്, എല്ലാവരും വലിയ വലിയ പള്ളികളുണ്ട്, കോടികൾ മുതൽ മുടക്കിയ പള്ളികളുണ്ട്, പള്ളികളിലൊക്കെ ആളുകൾ സജീവമാണ്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വഞ്ചനയ്ക്കും അതുപോലെ തന്നെ തട്ടിപ്പിനുമാണ് കൂട്ടി നിൽക്കുന്നതെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ പള്ളികൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രിയമുള്ളവരെ, പള്ളികൾ എന്നുള്ളത് മനുഷ്യനെ സംസ്കരിക്കുന്ന സംസ്കരണശാലകളാണ്. ആ ഒരു ദൗത്യം നിർവഹിക്കപ്പെടുന്നില്ല എങ്കിൽ പിന്നെ പള്ളികളൊന്നും കൊടുത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് ഖുറാന്റെ ഹദീസിന്റെയും ഭാഷകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നിസ്സാരമായ വിഷയമല്ല, വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാലിച്ചേ പറ്റുള്ളൂ, ഞാൻ പാലിക്കണം. ആരോടെങ്കിലും എന്തെങ്കിലും കരാറുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് പാലിക്കണം. കാരണം ഞാനൊരു പള്ളിയുമായി ബന്ധപ്പെടുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, മുഅ്മിൻ എന്ന് സ്വയം അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ നിലയ്ക്കൊരു മുഅ്മിനാകാനുള്ള പരിശ്രമമാണ് ഞാൻ നടത്തുന്നതെങ്കിൽ നിസ്സാരമായ വിഷയമല്ല, വലിയ ഗൗരവത്തോടു കൂടിയാണ്. പ്രത്യേകിച്ചും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഹദീസുകളും ഖുർആനും ഒന്ന് പരിശോധിച്ചു നോക്കിയപ്പോൾ ഖുർആന് ലംബോടും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏതെങ്കിലും ഒരു ഭാഗത്തല്ല, അല്ലെ രണ്ട് സ്ഥലങ്ങളിലല്ല, ധാരാളമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചർച്ച ചെയ്യുന്നത് നിങ്ങൾ വഞ്ചിക്കരുത്, നിങ്ങൾ പറ്റിക്കരുത്, നിങ്ങൾ കരാറുകൾ ലംഘിക്കാൻ പാടില്ല എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുക. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നമ്മളോട് കരാർ പാലിച്ചാൽ എന്തുമാത്രം സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയും. അതാണ് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. അപ്പൊ ഞാൻ ഈ ഒരു കരാർ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടത്, എന്നോടെല്ലാ ആളുകളും കരാർ പാലിച്ചെങ്കിൽ അതെത്രമാത്രം നന്നായിരിക്കും. ഒരു ദിവസം ഒരാൾ പറഞ്ഞത് അയാളുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട് വാടകയ്ക്ക് വീടെടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ കരാറുകാരൻ നിരന്തരം പറയും, നമുക്ക് അടുത്തയാഴ്ച തീർക്കാം, അടുത്ത മാസം തീർക്കാം. അപ്പൊ ഇയാൾക്ക് തന്നെ അറിയാതെ തീർക്കുമൊന്നുമില്ല എന്നുള്ള കാര്യം. അപ്പൊ അയാൾ അതിനനുസരിച്ച് ആ വീടിന്റെ ഉടമസ്ഥനോട് പറഞ്ഞിരിക്കും, അടുത്ത മാസം ഞാൻ മാറിത്തരാം. അവസാനം അവര് തമ്മിൽ പ്രശ്നമായി. കാരണം ഇവിടെ കരാർ പാലിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവിടെയും കരാർ പാലിക്കാൻ കഴിയാത്തത്. അതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അങ്ങനെ കരാറുകൾ ഇങ്ങനെ ചെയിനായിട്ട് ലംഘിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാണ് പൊതുവിൽ സാമൂഹിക രംഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ ഞാൻ കരാർ പാലിക്കാത്തത് കൊണ്ട് ഈ കരാർ പാലിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടാകുന്നത്, അയാളും ഞാൻ പറഞ്ഞതിന്റെ പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കരാർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇന്ന സമയത്ത് ഞാൻ നിങ്ങളെ സഹായിക്കാം, അല്ലെങ്കിൽ സമ്പത്ത് തന്നെ സഹായിക്കാം, പൈസ തന്നെ സഹായിക്കാം, ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഏറ്റെടുക്കുക, ഇല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ പറഞ്ഞോളുക, എന്റെ പൊന്നു സുഹൃത്ത് എന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ, അതിന്റെ പേരിൽ ഒന്നും സംഭവിക്കാനില്ല, നമ്മുടെ സൗഹൃദം ചോദ്യപ്പെടുന്നില്ല, നമുക്ക് വെറുതെ തോന്നുകയാണ്, നമ്മുടെ ബന്ധുത്വം ചോദ്യം ചെയ്യപ്പെടുന്നില്ല, വെറുതെ തോന്നുകയാണ്, നമ്മുടെ വ്യവഹാര മേഖലകളൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല, നമുക്ക് വെറുതെ തോന്നുകയാണ്, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള വല്ലാത്ത ഒരു ഉൾഭയം. ഇത് പൈശാചിക രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചില തെറ്റായ ചിന്തകൾ മാത്രമാണ്. പക്ഷെ അതേസമയത്തുള്ള കാര്യം പറഞ്ഞോളൂ, എന്നെ കൊണ്ട് അതിന് കഴിയില്ല, അല്ലെങ്കിൽ ഇനി അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, ഉറപ്പൊന്നുമില്ല കേട്ടോ, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. ഒരിക്കലും ഉറപ്പ് കൊടുക്കാൻ പാടില്ല എന്നാണ്. കാരണം ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും പറ്റിക്കപ്പെടാൻ പാടില്ല എന്നുള്ളു. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള നല്ല ബോധവും ചിന്തയും നൽകി നമ്മളെല്ലാവരും അനുഗ്രഹിക്കും. മറാട്ടു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. ഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ മുനാഫിഖി തലാത്ത് ഇദ ഹദ്ദസ കദബ വഇദ അഹദ അഖ്ലഫ ഒരു ഹദീദാണ്. ഇത് മുസ്ലിം ഇമാം മുസ്ലിമും അതുപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിം ഒക്കെ സഹീഹ് ആക്കിയിട്ടുള്ള ഒരു ഹദീദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞു, ആയത്തുൽ മുനാഫിഖ്, മുനാഫിഖിന്റെ അടയാളം, സലാസുൻ, മൂന്ന് അടയാളങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്.
ഇതാ ഹദ്ദസ, അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കഥവ, അതിൽ കളവുണ്ടാവും, അവൻ കളവ് പറയും. ഇപ്പൊ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കാറുണ്ട്, എന്തുമാത്രം കളവുകൾ ഉണ്ടാവും അതിൽ, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്നാ പറയുന്നത്. വൈദ വാദ, ഇനി കരാർ ചെയ്താൽ അഖ്ലഫ, അവൻ അത് ലംഘിക്കും. നമ്മളിപ്പോ പറഞ്ഞ വിഷയം തന്നെയാണ്, വെറുതെ പോയിട്ട് കരാറുകൾ ചെയ്യും, ഞാനത് ചെയ്തു തരാം, ഇന്ന ദിവസം നമുക്ക് തുടങ്ങാം, അല്ലെ ഇത് നല്ല സാധനമാണ്, നിങ്ങൾക്ക് പറ്റിയ സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിൽ കരാറുകൾ ചെയ്യും. അഖ്ലഫ, അത് ലംഘിച്ചു കളയും. ഇത് തുമിന, അവനെങ്ങാനും വിശ്വസിച്ചാൽ ഖാന, അവൻ ചതിച്ചു കളയും. അപ്പൊ ഈ ദുസ്വഭാവങ്ങൾ എന്നിലുണ്ടെങ്കിൽ ഒരു മുഅ്മിനാണ് എന്നൊരിക്കലും ഞാൻ പറയാൻ പാടില്ല. ആദ്യമായിട്ട് ഞാൻ പറയണം, ഞാൻ ഒരു മുനാഫിഖ് ആണല്ലോ പഠിച്ചവനെ, ഈ നിഫാക്ക് എന്നിൽ നിന്നും വിട്ടുമാറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് സത്യമാവുക, ഞാൻ കരാർ ചെയ്താൽ കൃത്യമായി ഇത് പാലിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ കരാർ ചെയ്യാതിരിക്കുക. എന്നെ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ വിശ്വസിച്ചാൽ ഞാൻ അവരൊരു കാരണവശാലും വഞ്ചിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ മൂന്ന് നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലുള്ള നിഫാഖിന്റെ സ്വഭാവങ്ങൾ മാറുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. സൂറത്തുൽ ഇസ്റാ 17-ാമത്തെ സൂറത്താണ്. അതിന്റെ 34-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്ന ഒരു കാര്യം, അഊദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, വഔഫൂ ബിൽ അഹദ്, കരാറുകൾ നിങ്ങൾ 100% പാലിക്കാൻ തയ്യാറാകിൻ, ഇന്നൽ അഹദ, നിശ്ചയമായും എല്ലാ കരാറുകളും, കാന മസ്ഊല, അത് ചോദ്യം ചെയ്യപ്പെടും. ഇപ്പൊ ആരോടൊക്കെ ഞാൻ കരാർ ചെയ്യുന്നുണ്ടോ അപ്പൊ തന്നെ മലായിക്കത്തുകൾ അതൊന്ന് എഴുതിയെടുക്കുന്നതാണ്. ഇന്ന വ്യക്തി ഇന്ന ആളുമായിട്ട് കരാർ ചെയ്തിട്ടുണ്ട്, പിന്നെ മലായിക്കത്തുകൾ അടുത്ത് ശ്രദ്ധിക്കുന്ന ഞാൻ അത് പാലിക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളതാണ്, അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടും. നാളെ പരലോകത്ത് ഞാൻ പോകുമ്പോഴാണ് സുബ്ഹാനല്ലാഹ്, എന്തുമാത്രം ആളുകളുമായിട്ട് എന്തുമാത്രം കരാറിൽ ഞാൻ ഏർപ്പെട്ടിരുന്നു എന്ന് ഞാൻ പോലും സ്വയം അറിയാതെ ഏർപ്പെട്ടിടുന്ന കരാറുകൾ പോലും അവിടെ അവതരിപ്പിക്കുന്നുള്ളത് എത്ര എന്തുമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കൻ, നന്നായിട്ട് മനസ്സിലാക്കി, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കരാറുകൾ പാലിക്കുകയും വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന നല്ല മുഅ്മിനീങ്ങളായി തീരാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തി, അതിനുള്ള വലിയ തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദുആ വസിയത്തുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ കൗണ്ട് കുറഞ്ഞ് കുറച്ച് പ്രയാസത്തിലാണ്, ഹോസ്പിറ്റലിലാണ്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് എല്ലാ പ്രയാസങ്ങളും നീക്കുമാറാകട്ടെ, പരിപൂർണ ശിഫ കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. തിരിച്ച് നാളെ ജീവിതത്തിലേക്ക് ഇത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കാനുള്ള വലിയ തൗഫീഖ് അദ്ദേഹത്തിന് നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് വന്നു പോയിട്ടുള്ളവരും ചെറുതമായ മുഴുവൻ പാപങ്ങളെയും അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു കരങ്ങേറ്റ് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായി പോയതിന്റെ പേരിൽ ജയിലുകൾ കഴിയേണ്ടി വരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ജയിൽ മോചനം കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസത്തിൽ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാ പ്രയാസങ്ങളെയും ഇത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് സമാധാനപരമായ ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഷഹീദിന്റെ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും കബറുകളെ അല്ലാഹു വിശാലമാക്കുകയും അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, എല്ലാവിധ ആപത്തിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, പല മുസീബത്തുകളിൽ നിന്നും, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ, നമ്മുടെ കുടുംബത്തിലും നാട്ടിലുള്ള മുഴുവൻ ആളിനും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ലോകത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആനെ ഹദീസിനെയും വഴിയിലൂടെ തിരിച്ചുപിടിക്കാനുള്ള തൗഫീഖും താക്കത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين برحمتك يا ارحم الراحمين والحمد لله رب العالمين.